കർണാടകത്തിൽ ഇപ്പോൾ വിവാദങ്ങളുടെ കാലമാണ്. ഒരു വിവാദം കഴിയുമ്പോൾ അടുത്ത വിവാദം, അങ്ങനെ വിവാദങ്ങൾ ഒരു അലകടൽ പോലെ കർണാടകത്തിൽ അലയടിക്കുകയാണ്. ആദ്യമുണ്ടായ വിവാദം ഹിജാബ് വിവാദമായിരുന്നു. ആ ഹിജാബ് വിവാദത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടായ വിവാദമാണ് ഹലാൽ വിവാദം. ഹലാൽ മാംസം വിൽക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ക്യാമ്പയിൻ നടന്നു. വലിയ രീതിയിൽ അത് ഇത്തവണത്തെ ഉത്സവ ഉഗാദിയോടനുബന്ധിച്ച് നടന്ന ഉത്സവ സീസണിൽ മുസ്ലിം വ്യാപാരികളെ അത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഈ മസ്ജിദുകളും മറ്റും ഉപയോഗിക്കുന്ന ഉച്ചഭാഷണികൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നു. അത്തരത്തിലൊരു വിവാദം നടക്കുന്നുണ്ട്. അത് കർണാടകത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ നവനിർമ്മാണ സേനയാണ് അവിടെ ആ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ പുതിയൊരു പ്രക്ഷോഭമാണ് കർണാടകത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അത് പഴ വിവാദമാണ്, പഴ കച്ചവടക്കാരുമായിട്ടുള്ള ഒരു വിവാദമാണ്. അതിൽ ഹിന്ദു ജനജാഗ്രത സമിതിയുടെ വലിയ ക്യാമ്പയിനും നടക്കുന്നുണ്ട്. കാരണം കർണാടകത്തിലെ ഏറ്റവും കൂടുതൽ പഴക്കച്ചവടക്കാരിലെ പഴ വ്യാപാരികൾ ഈ മുസ്ലിം വ്യാപാരികളാണ്. ഇവർ ഈ പഴങ്ങളിൽ തുപ്പിയിട്ടാണ്, പഴങ്ങളിലും റൊട്ടിയിലും തുപ്പി ഹലാലാക്കിയിട്ടാണ് ഈ പഴങ്ങൾ വിൽക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു പ്രചരണം നടത്തുന്ന ഹിന്ദു ജനജാഗ്രത സമിതിയുടെ ചെയർമാൻ ചന്ദ്രു മോഹൻ പറയുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദുക്കളോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരുടെ കടയിൽ നിന്ന് മാത്രം ഈ പഴവർഗ്ഗങ്ങൾ വാങ്ങുക, മറ്റുള്ളവരുടെ കടയിൽ നിന്ന് വാങ്ങാതിരിക്കുക. കാരണം അവർ തുപ്പി ഹലാലാക്കിയ പഴങ്ങൾ നമ്മൾ കഴിക്കേണ്ടതില്ല എന്നൊരു വലിയ ക്യാമ്പയിനും അവിടെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ അവർ പറയുന്നത്, ഈ ഹിന്ദു ജനജാഗ്രത സമിതി പറയുന്നത്, ഹിന്ദു കർഷകരാണ് ഈ പഴവർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത് വാങ്ങി കച്ചവടം ചെയ്യുന്നത് ഭൂരിപക്ഷവും മുസ്ലിം വ്യാപാരികളാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു വ്യാപാരികൾ കൂടുതലായി പഴങ്ങൾ വാങ്ങി കച്ചവടം ചെയ്യണം, കാരണം ഇങ്ങനെ ഉള്ള ഒരു ആചാരം വെച്ച് പൊറുപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ സർക്കാർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാർ, അതായത് കർണാടക സർക്കാർ, കർണാടക സർക്കാർ പറയുന്നത് ഇതിനെ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല, ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയാണ് നമ്മൾ. കാരണം ഇത് ഏതൊക്കെയോ കോണിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങളാണ്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെ എതിർക്കുക തന്നെ ചെയ്യും. അതായത് ഈ ഇപ്പോൾ നടക്കുന്ന ക്യാമ്പയിനെ എതിർക്കുമെന്ന് സർക്കാരും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി യശ്വന്ത് നാരായണനാണ് പറഞ്ഞത് സർക്കാരിന് ഇതിനെ എതിർക്കും, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് വ്യാപാരം പൂട്ടിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളുമായി മുൻപോട്ട് പോകുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കർണാടക സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മുൻപ് ഈ ക്ഷേത്രങ്ങളിൽ ഈ മുസ്ലിം കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പറഞ്ഞത് ആ ക്ഷേത്ര ഭരണ സമിതിയുടെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല, അത് ക്ഷേത്രങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ, ഇക്കാര്യത്തിൽ സർക്കാർ പറയുന്നത് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവർ അല്ലെങ്കിൽ ഇത്തരം ക്യാമ്പയിനുകൾ നടത്തുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്ന് കർണാടക സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അതത്ര നല്ലൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമ്പയിൻ വളരെ വലിയ രീതിയിൽ തന്നെ കർണാടകയിൽ വ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കർണാടകത്തിൽ നിന്ന് വരുന്ന വിവരം. ഏതായാലും ഹിജാബിന് ഹലാലിനും ഒപ്പം തന്നെ മസ്ജിദിലെ ഉച്ചഭാഷണിക്കും ശേഷം ഇപ്പോഴുള്ളത് പഴത്തിൻ്റെ പേരുള്ള വിവാദമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.